സാന്ദ്രം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല, മൊത്തം ഡിഫറെന്റ് ആണ്. ഗോപിക എന്ന് വിളിച്ചതിനേക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും സാന്ദ്രത്തിന്റെ പ്രേക്ഷകർ ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫാൻ പേജസും അല്ലെങ്കിൽ മെൻഷൻസും ടാഗ്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്ന 23 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. പുതിയ വിശേഷങ്ങൾ, ഗോപിക പുതിയ സിനിമ ചെയ്യാൻ പോവാണ്. സാന്ദ്രത്തിന് ശേഷം ഗോപിയുടെ അത് അടുത്ത പ്രൊജക്ട് സമതി വളവ് എന്നൊരു സിനിമയാണ് മാണിക്കപ്പുറത്തിൻ്റെ ടീമിൽ. ഞാനിപ്പോൾ ഒരു തമിഴ് വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ നായകനായിട്ട് ഒരു പടം ചെയ്യുന്നു. അധികം താമസിയാതെ അത് ആളുകളിലേക്ക് എത്തും. പെട്ടെന്ന് തന്നെ എൻ്റെ വിശേഷങ്ങൾ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാക്ടറാണ്. 23 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗോപികയുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. ഗോപിക ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുൾ ആണ്. ബാലയുടേതാണെങ്കിലും സാന്ത്വനമാണെങ്കിലും ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ അത്രയും സക്സസ്ഫുൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഗോപിക അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണോ വേണ്ട തീരുമാനിക്കും. ഗോപിയുടെ ഡിസിഷൻ ആയിരുന്നു സാന്ത്വനം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത്. ഇത് വളരെ സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത് വേണം. കാരണം നമ്മളെ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യത ഉള്ള പ്രൊഫഷണൽ ആൾക്കാർ പ്രൊജക്ടുകൾ ഒന്നുമില്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം. എനിക്കൊരു അവതാരകൻ എന്നുള്ള സമയത്ത് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ടെന്ന് സ്വയം തീരുമാനിച്ച് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ പടം വരുന്നത്. അത് വന്നില്ലെങ്കിൽ നമ്മൾ ഇൻസെക്യൂർ തന്നെയാണ്. ശ്രീസുധാരൻ കേൾക്കേണ്ടത് വന്നു, തെലുങ്കിൽ പിന്നെ ഒരു അഞ്ചാമത്തെ പടമായി, അതുകൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷെ ആ വെയിറ്റിങ്ങിന് നല്ല കോർ സ്ട്രെങ്ത് വേണം. അത് ഉപയോഗിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കി. സാന്ത്വനത്തിന്റെ പ്രേക്ഷകർ ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫാൻ പേജസും അല്ലെങ്കിൽ മെൻഷൻസും ടാഗ്സും ഒക്കെ ആയിട്ട് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോ തന്നെ എന്നെ ഗോപിക എന്ന് വിളിച്ചതിനേക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ്. സാന്ത്വനം ടൂല് മാഡം കാണുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചായിരുന്നു. സാന്ത്വനം ടൂല് പക്ഷെ ആരുമില്ല, പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ തന്നെ സാന്ദ്രം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല, മൊത്തം ഡിഫറെന്റ് ആണ്. രജപുത്ര പ്രൊഡക്ഷനിലെ ഒരു സീരിയൽ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടിട്ടില്ല. ഒരുമിച്ച്.